नारायणाय नमः। എല്ലാവർക്കും നമസ്കാരം। ഭാഗവതാമൃതം ഭാഗവതമാഹാത്മ്യമാണ് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്। ഭാഗവത മഹാത്മ്യം മൂന്നാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത്। അഥ തൃതീയോധ്യായഃ നാരദ ഉവാച ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുകശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണം സ്ഥാപനാർത്ഥം പ്രയത്നത കുത്ര കാര്യോമയാ യജ്ഞ സ്ഥലം തദ്വാച്യതാമിഹ മഹിമാശുകശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈഹി കിയദ്ഭിർദിവസൈശ്രാവ്യാ ശ്രീമദ്ഭാഗവതീ കഥാ കോ വിധി തത്ര കർത്തവ്യോ മമേദം ബ്രുവതാമിത। കുമാരാവൂജു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനേ ഗംഗാദ്വാര സമീപേതു തടം ആനന്ദനാമകം നാനാ ഋഷിഗണൈർജുഷ്ടം ദേവസിദ്ധനിഷേവിതം നാനാതരുലതാകീർണം നവകോമള നവകോമളവാലുകം രമ്യം ഏകാന്തദേശസ്ഥം ഹേമപത്മസുസൗരഭം യൽസമീപസ്ഥജീവാനാം വൈരം ചേതസി നസ്ഥിതം ജ്ഞാനയജ്ഞസ്ത്വയാ കർത്തത്ര കർത്തവ്യോ ഹ്യപ്രയത്നതഃ അപൂർവരസരൂപാചകഥാ തത്ര ഭവിഷ്യതി പുരസ്ഥം നിർബലം ജൈവജരാജീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തി തത്രാഗമിഷ്യതി യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാധികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തൽത്രികം തരുണായതേ। സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തതഃ ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാഃ। ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാ ശ്രീകൃഷ്ണായ നമോ നമ ശ്രീകൃഷ്ണ ജയ ജയ ശ്രീരാമചന്ദ്ര ജയ ജയ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ। ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ। ശ്രീമൽ ഭാഗവത മാഹാത്മ്യം ഹരിദ്വാറിൽ വച്ച് അനുസ്മരിക്കുന്ന ആ സന്ദർഭത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്।
ഗംഗാദ്വാരം എന്നാണ് ഇവിടെ ഹരിദ്വാറിൻ്റെ മറ്റൊരു പേര്. ഇവിടെ മൂന്നാമത്തെ അധ്യായമാണ് മഹാത്മ്യം നമ്മൾ അനുസ്മരിക്കുന്നത്. നാരദ മഹർഷിയും സനകാദി ഋഷീശ്വരന്മാരും തമ്മിൽ ബദരി ആശ്രമത്തിൽ വെച്ച് നടന്ന സംഭാഷണവും സനകാദി ഋഷീശ്വരന്മാരോട് നാരദ മഹർഷി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് അനേകം കാര്യങ്ങൾ വിവരിക്കുന്നതും നമ്മൾ അനുസ്മരിച്ചു. ഇവിടെ ചോദ്യം, എവിടെ വച്ചിട്ടാണ് ഇത് കേൾക്കേണ്ടത്, കേൾക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? ഒരു മനോഹരമായ സ്ഥലത്ത് വെച്ച് വേണമല്ലോ കേൾക്കാൻ, അല്ലെങ്കിൽ അതിന് വല്ല നിബന്ധനയുണ്ടോ? എവിടെ വച്ചിത് ഈ ജ്ഞാനയജ്ഞം ഭാഗവത സപ്താഹ യജ്ഞം നടത്താം, നമുക്കിത് എവിടെ വച്ച് കേൾക്കാൻ സാധിക്കും? അങ്ങയുടെ തിരുമുഖത്തിൽ നിന്നും ഈ ഭാഗവതത്തെ വിസ്തരിച്ച് എവിടെ വെച്ച് വർണ്ണിക്കാൻ സാധിക്കും? എവിടെ വെച്ച് നമുക്ക് സപ്താഹ യജ്ഞം നടത്താൻ സാധിക്കും? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് നാരദ മഹർഷി ചോദിച്ചത്. എത്ര ദിവസം കൊണ്ട് കേൾക്കണം തുടങ്ങിയിട്ട് അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിന് അതിൻ്റെ ഉത്തരങ്ങളായിട്ട് പറയുകയാണ് വിശദീകരിച്ച്. അതിലാദ്യമായിട്ട് പറഞ്ഞത്, തടം ആനന്ദനാമകം ഗംഗാദ്വാര സമീപേതു. നാരദ മഹർഷി ഞാൻ പറയാം കേൾക്കൂ. ഗംഗാദ്വാര സമീപത്ത് അവിടെ തടം ആനന്ദനാമകം, ആനന്ദം എന്ന് പേരായിട്ടുള്ള ഒരു തടമുണ്ട്, ആനന്ദ തടം, തീർത്ഥമാണത്. അവിടെ വച്ച് ഹരിദ്വാറിന് സമീപം അവിടെ വച്ച് നമുക്ക് ഈ യജ്ഞം നടത്താം. സിദ്ധന്മാർ, ദേവന്മാർ, കിന്നരന്മാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അവിടെ സേവിക്കാൻ സാധാരണ വരുന്ന സ്ഥലമാണ്. അതായത് ഈ പുണ്യസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ ഹരിദ്വാർ എന്ന് പറയുന്നത്. ഹിമാലയത്തെക്കുറിച്ച് തന്നെ വലിയൊരു സങ്കല്പം നമുക്കുണ്ട്. ഹിമാലയത്തിലേക്ക് കടന്നു പോകുന്ന ആ കവാടമാണ്, ഗോപുരമാണ് നമ്മൾ പറയുന്ന ഹരിദ്വാർ. ഗോപുരമൊന്നുമില്ല കേട്ടോ, ഒരു സങ്കല്പം ആണ് നമ്മൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഹരിദ്വാർ, ഹരിയുടെ ഭൂമിയിലേക്കുള്ള കവാടം. അതെന്താ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബദരിനാരായണ സ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ, അളകനന്ദയെ ദർശിക്കണമെങ്കിൽ അതും കഴിഞ്ഞാണ് ഹിമാലയത്തിലേക്കുള്ള യാത്ര, അതായത് കൈലാസത്തിലേക്കുള്ള യാത്ര. ഹിമാലയം ഇതെല്ലാം കൂടിയതാണ്. ഹരിദ്വാർ, ഋഷികേശ്, അനേകമനേകം പുണ്യതീർത്ഥങ്ങൾ, അനേകമനേകം പർവ്വതങ്ങൾ, അനേകമനേകം വനങ്ങൾ എല്ലാം കഴിഞ്ഞ്, ഗന്ധമാദന പർവ്വതം ഉൾപ്പെടെയുള്ള അനേകമനേകം പർവ്വതങ്ങളൊക്കെ കഴിഞ്ഞ് പുറമേയുള്ള ഹിമാലയം, പിന്നീട് ഉള്ളിലുള്ള ഹിമാലയം, അതിനു മുമ്പായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഹിമാലയത്തിലെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ഒരു സങ്കല്പമുണ്ട് ഈ ഹിമാലയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. ഹിമാലയം എന്ന് പറയുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന, അല്ലെങ്കിൽ എവറസ്റ്റ് കൊടുമുടിയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക പർവ്വത നിര.